ഇറാൻ പിന്തുണയുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പ് അമേരിക്കയുടെ ജോർദാനിലുള്ള റുഖ്ബാൻ മിലിറ്ററി എയർബേസിൽ ആക്രമണം നടത്തുകയും അമേരിക്കയുടെ 3 സൈനികർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇറാനാണെന്നും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന സംഘമാണ് ഇതെന്നും ആരോപിച്ചുകൊണ്ട് ഇറാന് കാര്യമായ രൂപത്തിലുള്ള തിരിച്ചടി അവസരോചിതമായി നൽകുമെന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂത്തികൾ ഇന്ന് അമേരിക്കയുടെ USS ഗ്രീലി എന്നറിയപ്പെടുന്ന ഡിസ്ട്രോയറിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലാണ് ഗ്രീലി എന്നറിയപ്പെടുന്നത്. അതിനു നേരെയാണ് ഇപ്പോൾ ആക്രമണമുണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാനും ഇറാന്റെ പിന്തുണയുള്ള ഇത്തരത്തിലുള്ള സംഘങ്ങളും അമേരിക്കയോ അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളെയോ തെല്ലും ഭയപ്പെടുന്നില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെയോ അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെയോ ആക്രമണം ഞങ്ങൾക്ക് പുല്ലുവലയാണ് എന്നുള്ള ഒരു വെല്ലുവിളി കൂടെ ഇതിൽ അവർ ഉയർത്തുന്നുണ്ട്. കാരണം ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുന്നത് എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഹൂത്തികളുടെ നേതാവ് യഹ്യ സരിയ ഇങ്ങനെയുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതേസമയത്ത് ഇറാന് നേരെ അമേരിക്കയുടെ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അമേരിക്കയ്ക്ക് വ്യക്തമായ ശക്തമായ ഒരു വാർണിംഗ് ആണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇറാനിൽ കയറിക്കൊണ്ട് ഒരിക്കലും അമേരിക്ക ഒരു ആക്രമണത്തിന് തയ്യാറാവുകയില്ല. കാരണം അതിൽ പല പ്രശ്നങ്ങളുണ്ടാകാം. അതേസമയത്ത് ഇറാന് പുറത്തുള്ള ചില താല്പര്യങ്ങളിലുള്ള ആക്രമണത്തിന് സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് ഇറാന്റെ കപ്പലുകൾ, ചെങ്കടലിലുള്ള കപ്പലുകൾക്ക് നേരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് ശക്തമായ വാർണിംഗ് നൽകിയിരിക്കുന്നത്. ചെങ്കടലിലുള്ള ഇറാന്റെ വല്ല യുദ്ധക്കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ പേർഷ്യൻ കടലിലുള്ള കപ്പലുകൾ ഞങ്ങൾ ആക്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് 3-ാമത്തെ ഒരു കക്ഷിയിലൂടെയാണ് അമേരിക്കയ്ക്ക് ഈ സന്ദേശം കൈമാറിയിരിക്കുന്നത്. അമേരിക്കയുടെ ഏത് കപ്പലുകളും കടലിൽ മുക്കിക്കളയാൻ ആവശ്യമായ ശക്തിയുള്ള മിസൈലുകൾ ധാരാളം ഇന്ന് ഇറാന്റെ കയ്യിലുണ്ടെന്നും 1500 ദൂരെയുള്ള കടൽ ലക്ഷ്യങ്ങളെ ആക്രമിച്ച് തകർത്തു കളയാൻ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഇന്ന് ഇറാന്റെ കയ്യിൽ ധാരാളമുണ്ട് എന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും രൂപത്തിലുള്ള ആക്രമണം അമേരിക്ക തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ എല്ലാ താവളങ്ങൾക്കും വ്യാപകമായ രൂപത്തിലുള്ള ആക്രമണങ്ങൾ അത് കാരണമായി ഉണ്ടാകുമെന്ന ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടെ ഇതിനോടൊപ്പം ഇറാൻ നൽകിയിരിക്കുകയാണ്. ഏതായാലും ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ശക്തമായ നീക്കം, ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്ക് നേരെയുമുള്ള ശക്തമായ നീക്കം ഇറാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന പല ഗ്രൂപ്പുകളിൽ നിന്നും അതിശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കാനുള്ള യാതൊരു താല്പര്യവും ഇല്ല എന്ന രൂപത്തിൽ തന്നെയാണ് മറുപടികൾ വന്നിരിക്കുന്നത്. മാത്രമല്ല, ഹൂത്തികൾ ഇന്ന് അമേരിക്കൻ കപ്പലിന് നേരെ മിസൈൽ അയച്ചതോടുകൂടെ ഈ കാര്യം വളരെ വ്യക്തമായിരിക്കുകയാണ്. അടുത്തായി നിങ്ങൾ ത്വയ്ബ അക്കാദമി എന്ന പേരിൽ ഒരു പരസ്യം കാണുന്നുണ്ടാകും. നിങ്ങളുടെ കൂട്ടത്തിൽ പലരും വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടാകും. നിങ്ങളുടെ കുട്ടികൾക്ക് അനുയോജ്യമായ സമയം അല്ലെങ്കിൽ അനുയോജ്യമായ സൗകര്യങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് മദ്രസ പഠനം പലപ്പോഴും അവതാളത്തിലാവുകയോ പ്രതിസന്ധിയിലാവുകയോ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ കൊറോണയ്ക്ക് ശേഷം സ്കൂളും മറ്റുമൊക്കെ യോജിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള മതപഠനം പ്രതിസന്ധിയിലായ പലരുമുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് മദ്രസ പഠനം നൽകാൻ, അതുപോലെ തന്നെ മക്കൾ ഹാഫിളുകളാകണം, ഖുർആൻ മനഃപ്പാഠമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് നിങ്ങളുടെ കുട്ടികളെ ഫ്ളാറ്റുകളിലും വീടുകളിലും വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനുള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ ത്വയ്ബ അക്കാദമി ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.